ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്നതാ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്യാം. ഈ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതെൻ്റെ സ്വന്തം ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഇതെൻ്റെ ഡിസൈനല്ലേ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ബീഡ്സാണ് കേട്ടോ വേണ്ടത്. അതായത് ആ ഈ ഒരു ഷേപ്പിലുള്ള ബീഡ്സാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് കളർ ബീഡ്സ് എടുക്കാം. പിന്നെ ഇതാ ഈ ഒരു മൾട്ടിപ്പിൾ കളറുള്ള ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെയോ ഗോൾഡൻ്റെയോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് മതി കേട്ടോ. ആൻറ്റിക്കിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഗോൾഡൻ്റെ ആയാലും ഷുഗർ ബീഡ്സ് ഒരു പ്രശ്നവുമില്ല, അത് മതി. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവിൽ നമുക്ക് കുറച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് കുറച്ച് വരച്ച് കൊടുക്കേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇതിൻ്റെ പാറ്റേൺ വരച്ചിട്ടില്ല. മടി കാരണമാണ് കേട്ടോ വരയ്ക്കാത്തത്. പിന്നെ സമയത്തിൻ്റെ കുറവും കാരണം വരച്ചില്ല. അപ്പോൾ അതാ ഇങ്ങനെ ഒന്നര മാർക്ക്, ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഗ്യാപ്പിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒറ്റ ലൈനിൽ ഇതുപോലെ ഒരു നാല് ലീഫ് രണ്ട് സൈഡിലായിട്ടും വരും. പിന്നെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ചെയ്യുമ്പോൾ മനസ്സിലാവും. വീണ്ടും ആ ലീഫ് വീണ്ടും അപ്പുറത്ത് നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു വി ഷേപ്പ് തിരിച്ചിട്ട പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, സ്ലീവ് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ തുമ്പത്തിങ്ങനെ കാണും. പിന്നെ ഇത് വെൽവെറ്റിൻ്റെ തുണിയായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷേ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൂസാവും നമ്മൾ തുമ്പത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്, നമുക്ക് ഉടനെ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ അതേ ഷേപ്പിൽ വരത്തില്ല. കാരണം ഈ വരച്ചു കൊടുത്തത് വേറൊരു സ്ഥലത്തായിരിക്കും, നമ്മൾ സൂചി കുത്തി എടുക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അത് ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര പെർഫെക്ഷൻ ഒന്നും നമുക്ക് കിട്ടത്തുമില്ല ഇതിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ എനിക്ക് ഈ ഒരു ഡിസൈൻ ഇതിൽ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈൻസിൽ ഇതായി ഇതുപോലെ നമ്മൾ എന്താണ് കട്ട് ബീഡ്സ് വെച്ച് എടുത്തിട്ടുണ്ട്. ഓരോ കട്ട് ബീഡ്സ് ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ബീഡ്സ് വീതം ഒരുമിച്ച് വെച്ചുള്ള നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കത്തില്ലേ, ആ ലീഫാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകണം. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ഇതിൽ നമുക്ക് നാല് ലീഫാണ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത ലൈനിലും ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് ഇതാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ വരച്ചിരിക്കുന്ന എല്ലാ ബേസ്, അതായത് എല്ലാ ലൈൻസിലും നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അതും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും കൂടെ ഇതുപോലെ എടുത്ത് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഷുഗർ ബീഡ്, പിന്നെ വൈറ്റ് ബീഡ്സ്, അങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂർമോനെ പോലെ ഇരിക്കുന്ന ഭാഗം നമ്മുടെ ആ ഒരു ലൈനിൽ കൂടി ചേർന്ന് വരണം. മനസ്സിലായോ? അപ്പോൾ ബിഗിനേഴ്സിനായാൽ പോലും ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.